thank you all. Now, I would like to extend my special words of gratitude to Father Sanil Puttiparakkar, who, with his excellent performance, entered every heart, rendering happiness and thus making this celebration a fabulous one. We would like to give a token of love to Father Sanil Puttiparakkar. I request Sister Joyce OP, our principal, to give a token of love. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരങ്ങളെ, ഇന്നത്തെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കട്ടെ. ഡൊമിനിക്കൻ സന്യാസി സമൂഹത്തിന്റെ മികവുകൾ തെളിയിച്ച വിദ്യാലയങ്ങളിലൊന്നാണ് സെന്റ് ഡൊമിനിക്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈ വിദ്യാലയത്തിലെ 4th SSLC ബാച്ചിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഏറെ പ്രത്യേകമായിട്ട് എല്ലാ വിഷയങ്ങൾക്കും A+, A1 നേടിയ 27 വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഈ അവസരത്തിൽ ഇവർ നമുക്ക് നേടിത്തന്ന ഈ അഭിമാനാർഹമായ നേട്ടം നമുക്ക് ഏവർക്കും ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ഈ വിദ്യാലയത്തിൻ്റെയും ഈ നാടിൻ്റെ തന്നെയും അഭിമാനപാത്രങ്ങളായി വേദിയുടെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങൾക്കും A1 കിട്ടിയില്ലെങ്കിലും തിളക്കമാർന്ന വിജയം കൈവരിച്ച് ഈ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തിയ ഈ ബാച്ചിലുള്ള മറ്റെല്ലാ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അറിവില്ലായ്മയിലേക്കുള്ള നിരന്തരമായ അന്വേഷണം എന്നാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു നിർവചനം. കാരണം കൂടുതൽ അറിയും തോറും അറിയുവാനുള്ള നമ്മുടെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർ കൂടുതൽ വിനയമുള്ളവരായി കാണപ്പെടുക. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് വിവേകവും വിവരവും അതോടൊപ്പം വിനയവും ലഭിക്കാൻ ഇടയാക്കണം. ലഭിച്ച അവസരങ്ങളെല്ലാം കൈമുതലാക്കി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം മഹത്തായ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. തുടർന്നുള്ള നിങ്ങളുടെ ഭാവി ജീവിതത്തിലും ഈ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അറിവ് വർദ്ധിക്കുന്തോറും ലോകത്തിൽ സമാധാനവും യഥാർത്ഥ ഐക്യവും മറ്റു മനുഷ്യരുമായി സഹോദരതുല്യമായ സൗഹൃദവും സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. നന്മയും തിന്മയും ശരിയും തെറ്റും വിവേചിച്ചറിയുവാനും നന്മയെ നിഷ്ഠയോടെ ആശ്ലേഷിക്കുവാനും ശരിയുടെ ഭാഗത്ത് ചങ്കുറപ്പോടുകൂടെ പക്ഷം തരുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങൾ വലിയ ശാസ്ത്രജ്ഞരോ അധ്യാപകരോ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചെടുത്ത മൂല്യങ്ങൾ കൈവിടാതെ നിങ്ങളുടെ മുൻപിൽ വരുന്ന എല്ലാ വ്യക്തികളെയും സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് അവർക്ക് നിസ്വാർത്ഥമായ നീതിനിഷ്ഠമായ സേവനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ നാം സന്തോഷിക്കുമ്പോൾ ഇതിനു പിന്നിൽ വളരെയേറെ പ്രയത്നിച്ച അനേകം പേരുണ്ടെന്ന് നമുക്കറിയാം. എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമേ തന്നെ ഒരു അധ്യാപകനെ കണ്ടെത്തട്ടെ എന്ന് ജർമ്മൻകാർ പറയാറുണ്ട്. മഹത് വ്യക്തികളുടെ എല്ലാം ജീവിതത്തിൽ അധ്യാപകര് വളരെയേറെ സ്വാധീനം ചെലുത്തിയതായി നമ്മൾ മിക്കവാറും കേൾക്കാറുണ്ട്. ദാരിദ്ര്യത്തിന്റെ കുട്ടിക്കാലത്ത് ഭക്ഷണവും പുസ്തകവും ഒക്കെ വാങ്ങിക്കൊടുക്കുവാൻ മാത്രം വിദ്യാർത്ഥികളെ സ്നേഹിച്ച അധ്യാപകരെ കുറിച്ച് ഈയിടെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. സ്വന്തം പരിമിതികളെ മാത്രം നോക്കി ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന കുട്ടികളെ ആത്മവിശ്വാസത്തിന്റെയും സ്വയാവബോധത്തിന്റെയും പ്രത്യാശപൂർണമായ ലോകത്തിലേക്ക്
കൈപിടിച്ച് നടത്തുക എന്നുള്ളത് അധ്യാപന വൃത്തിയിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഏതെല്ലാം വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചാലാണ് അവരുടെ സർഗവാസനകളെ സിദ്ധികളെയെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുക എന്ന് രാവും പകലും പുകഞ്ഞ ആലോചിച്ച് തന്റെ അറിവും ആരോഗ്യവും കഴിവും എല്ലാം വ്യയം ചെയ്തുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്യം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റുന്ന ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സിയോടും സിസ്റ്ററിനോടൊപ്പം കഠിനാധ്വാനം ചെയ്യുന്ന മറ്റെല്ലാ സിസ്റ്റേഴ്സിനോടും പ്രത്യേകമായി നന്ദി പറയുകയും അതോടൊപ്പം അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ LKG മുതൽ SSLC വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു നിഴലായി അവരെ പിന്തുടർന്ന് കഠിന പ്രയത്നം ചെയ്ത് കാവലിരുന്ന് പഠിപ്പിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് ഇത്രയും തിളക്കമാർന്ന വിജയത്തിലേക്ക് അവരെ നയിച്ച ഈ വിദ്യാലയത്തിലുള്ള എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഞാൻ അനുമോദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ നിസ്വാർത്ഥമായ സേവനത്തിന് സർവശക്തനായ ദൈവം പ്രതിഫലം നൽകട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ പങ്കുവച്ച മാതാപിതാക്കളും ഇവിടെയുണ്ട്. ഇവരുടെ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഇവരുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഭാവിയിൽ നല്ല ആരോഗ്യവും സംസ്കാരവും മൂല്യബോധവുമുള്ള വ്യക്തികളായി വളർന്നു വരുവാൻ ഇവരെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വേണ്ട പോലെ നിർവഹിക്കാവുന്ന കൃപ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഇന്ന് ഈ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ആനിവേഴ്സറി ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ ക്രിയാത്മകമായി പ്രയത്നിക്കുന്ന സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സഹകരണത്തോടുകൂടെ പ്രയത്നിക്കുന്ന നല്ലൊരു PTA ഇവിടെയുണ്ടെന്നറിയാം. ഈ അവസരത്തിൽ ഞാൻ എല്ലാ PTA അംഗങ്ങളോടും പ്രത്യേകമായിട്ട് PTA ഭാരവാഹികളോടും നല്ലവരായ നാട്ടുകാരോടും ഞാൻ നന്ദി പറയുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി മനസ്സിൽ അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ജന്മതിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുകയും വരാനിരിക്കുന്ന പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു പുതിയ കിൻഡർ ഗാർഡൻ ബ്ലോക്ക് നിർമ്മിക്കുക എന്നത്. ദൈവാനുഗ്രഹത്താൽ ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. നിരവധി പേർ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച മിസ്റ്റർ സേവിയറിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും പരിശ്രമത്താൽ ഒരു നല്ല കിൻഡർ ഗാർഡൻ ബ്ലോക്ക് നമുക്ക് ലഭിച്ചു. അവരെ ഓരോരുത്തർക്കുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കുന്നതിനായി മിസ്റ്റർ സേവിയറിനെയും അത് നൽകുന്നതിനായി സിസ്റ്റർ ലീമ ഓബിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Mr. Babu, Kalam Gram Panchayat President, to felicitate a few words. Dominic, Convent English Medium High School, 14th Annual Day Celebration Day, Adhyashapadam Malamiricha, Reverend Father, തോമസ് നെറ്റിഗാടൻ അവർകൾ, അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബിഷപ്പ് മാർക്ക് മോളി കണ്ണുകാടൻ അവർകൾ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണിന്ന്. നമ്മുടെ ഇന്ത്യയിൽ 19,400 വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇന്ന് നിലവിലുണ്ട്. കേരളത്തിലാകട്ടെ 1,340 വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു സ്കൂളാണ് നമ്മുടെ വെള്ളാനിയിലെ ഡൊമിനിക്കു സ്കൂള്. ഈ 14 കൊണ്ട് നേടിയെടുത്ത വളർച്ചയിൽ ഈ ഗ്രാമപ്രദേശത്ത് ഉള്ള എല്ലാവരും തന്നെ അതിൽ പങ്കാളികളായിട്ടുണ്ട്.
തുടർന്ന് വരുന്ന എല്ലാ വിജയത്തിനും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ കാർളം പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വരുന്ന ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ക്രിസ്തുമസ് ആശംസകളും പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now I invite V. Vincent to speak a few words. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, ഒരു പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നെനിക്കറിയാം. അത് കേൾക്കാനല്ല നിങ്ങളിരിക്കുന്നത്. സമയം ഏറെ വൈകി. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കൈമാറുന്നതിന് വേണ്ടിയാണ്. എങ്കിലും ഈ വേഷത്തിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാക്സിമം നല്ല സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, പഠിപ്പിക്കുന്നു, അവർ വലിയ നിലകളിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വവും നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. നമുക്കറിയാം നമ്മുടെ പത്രത്തിന്റെ മരണപ്പേര് നിങ്ങൾ വായിക്കണം. എത്ര കുട്ടികളാണ് വെള്ളത്തിൽ വീണ് മരിക്കുന്നത്. ഇങ്ങനെയുള്ള മരണസംഖ്യ കൂടി വന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാലോചിക്കുകയും ഹൈസ്കൂൾ തലത്തിലുള്ള ആൺകുട്ടികൾക്ക്, ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നത്. ഹൈസ്കൂൾ തലത്തിലുള്ള എല്ലാ ആൺകുട്ടികളെയും, ആദ്യം ആൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്, പെൺകുട്ടികളുടെ കാര്യം പിന്നീട് വരും, അവരുടെ ആ ഈ എല്ലാ ആൺകുട്ടികളെയും നീന്തൽ പഠിപ്പിക്കണമെന്നും ഈ നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള ചുമതല കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മിഷൻ 2016 എന്നൊരു പദ്ധതിക്ക് സർക്കാർ രൂപം നൽകി. അതിന്റെ ഭാഗമായാണ് ഇരിങ്ങാലക്കുട നിലയത്തിൽ നിന്നും നീന്തൽ പരിശീലനം തുടങ്ങിയത്. ഏകദേശം 125 കുട്ടികളെ ഞങ്ങൾ നീന്തൽ പഠിപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ പല സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ ലിസ്റ്റും മാതാപിതാക്കളുടെ സമ്മതപത്രവും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡൊമിനിക്കൻ സ്കൂളിൽ നിന്നും നമുക്ക് അപേക്ഷ കിട്ടി. അപ്പോൾ ഈ സ്കൂളിലെ തന്നെ പി ടി എ എക്സിക്യൂട്ടീവായ ശ്രീ സജീവ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവാണ്. അദ്ദേഹം സാർ അടുത്ത് ഞങ്ങളുടെ സ്കൂളിൽ പരിശീലനം കൊടുക്കണമെന്ന് നിർബന്ധമായി എന്നോട് പറയുകയും അപ്പോൾ ഈ സ്കൂളിലെ ഒരു പരിശീലന പരിപാടി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട സിസ്റ്ററുമായി സംസാരിച്ചു, ഡയറ്റ് ഫിക്സ് ചെയ്തു, പരിശീലനം ആരംഭിച്ചു. സത്യത്തിൽ പല സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളെ അപേക്ഷിച്ച് വളരെ അച്ചടക്കവും വളരെ താല്പര്യമുള്ള കുട്ടികളായിരുന്നു ഈ സ്കൂളിലെ കുട്ടികളെന്ന് ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ പറയുകയാണ്. കാരണം വെള്ളമാണ് എപ്പോഴും അപകടമുള്ള സ്ഥലമാണ്. ആദ്യ 5 കുട്ടികൾ ഇറങ്ങണം, അവർ കയറിയിട്ട് അടുത്ത 5 കുട്ടികൾ, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ പറയണ അനുസരിക്കാതെ വെള്ളത്തിലേക്ക് ചാടുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഈ സ്കൂളിലെ കുട്ടികൾ വളരെയധികം അച്ചടക്കത്തോടുകൂടി ഞങ്ങളെ അനുസരിച്ചു എന്നുള്ളത് ഈ സ്കൂളിന്റെ തന്നെ അച്ചടക്കത്തെ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രധാന സംഗതിയാണ്. പിന്നെ ഈ 25 പേർക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എങ്കിലും ഇവർ മിടുക്കന്മാരായി പോയി അടുത്ത് വെള്ളത്തിൽ ചാടരുത്, അതൊരു കാര്യം. പിന്നെ ഈ നമ്മൾ നീന്തൽ പഠിച്ച കുട്ടികളും നീന്തൽ അറിയാത്തവരായാലും ശരി, ഒരാൾ വെള്ളത്തിൽ അകപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എത്ര നീന്തൽ പരിശീലനം ലഭിച്ച ആളാണെങ്കിൽ പോലും ഒരാൾ വെള്ളത്തിൽ അകപ്പെട്ടാൽ അയാളെ രക്ഷിക്കാൻ നമ്മൾ ചാടുകയാണെങ്കിൽ ഇയാളുടെ മരണ അപ്രാളം കൊണ്ട് നമ്മളെ വട്ടം പിടിക്കുകയും ഈ രണ്ട് വ്യക്തികളും വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആളുടെ നേരെ ചാടരുത്. അങ്ങനെ നീന്തൽ പ്രാക്ടീസ് ഉള്ള ആളാണെങ്കിൽ ഇയാളുടെ പുറകുവശത്തിൽ കൂടി പോയി അയാളെ മുടിയിലോ വസ്ത്രത്തിന്റെ അറ്റത്തോ പിടിച്ച് ഇയാളെ കരയിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു റോപ്പോ അല്ലെങ്കിൽ തുണിയുടെ കഷ്ണമോ, പെൺകുട്ടികളാണെങ്കിൽ ഒരു ഷാളോ എന്തെങ്കിലും ഇട്ട് ഇയാളെ പിടിക്കുമ്പോൾ അങ്ങനെ വലിച്ച് കരയിലെത്തിക്കാൻ
ശ്രദ്ധിക്കാം. അങ്ങനെ രക്ഷിക്കാൻ പാടുള്ളൂ. നമ്മുടെ കുട്ടികൾ സ്കൂൾ വെക്കേഷൻ സമയത്തും മറ്റ് കുട്ടികളുമായി ചേരുമ്പോൾ പെട്ടെന്നൊരു ആവേശത്തിലാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാറുള്ളത്. അവർക്ക് നീന്തൽ വശമുണ്ടോ, ഈ ജലാശയത്തിന്റെ അപകടാവസ്ഥ എന്താണ്, ഇതൊന്നും അവർ നോക്കാറില്ല. അങ്ങനെയാണ് ഈ അപകടങ്ങൾ അത്രയും സംഭവിക്കുന്നത്. പ്രായം കൂടിയ ആൾക്കാരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഇപ്പോൾ അവർ വയറ് നിറച്ച് മദ്യം വെച്ചിട്ട് വയറിനകത്ത് വെള്ളമാകുമ്പോഴാണ് അവർക്ക് മറ്റ് ജലാശയങ്ങളോട് പ്രേമം തോന്നുന്നത്. ഞങ്ങളുടെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാർ മദ്യം വെച്ചിട്ട് അപകടത്തിൽ പെടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരാളിന് മരിക്കുന്നുവെങ്കിൽ എത്ര ഹൈറ്റിൽ വെള്ളം വേണം? ഇപ്പൊ നമുക്കറിയാം, നമ്മളെക്കാളും ഹൈറ്റിൽ വെള്ളം വേണം എന്നായിരിക്കും നമ്മുടെ എല്ലാം ചിന്താഗതി. എന്നാൽ അങ്ങനല്ല, വെറും 2 സെന്റിമീറ്റർ ഹൈറ്റിലുള്ള വെള്ളത്തിൽ മരിച്ച ആളിനെ എനിക്കറിയാം. ഇദ്ദേഹം മൂക്കറ്റം കുടിച്ചിട്ട് നടന്നു പോയപ്പോൾ തമിഴ്ന്നൊരു ഗ്രൗണ്ടിൽ വീണു. ഈ മഴ കഴിഞ്ഞിട്ട് അവിടെ ആയിട്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കായിരുന്നു. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഈ വെള്ളത്തിൽ കമിഴ്ന്ന് വീണിട്ട് ഈ വെള്ളം വലിച്ചു കയറ്റി അദ്ദേഹം മരിക്കണയോ? ആ ഭാഗത്തുണ്ടായിരുന്ന മണ്ണല്ല അയാളുടെ ശ്വാസകോശത്തിനകത്ത് പോയി. ഒന്ന് ചരിഞ്ഞ് കിടന്നിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു. അത്രമേല് മദ്യം വെച്ച് ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു. അപ്പൊ അതുകൊണ്ട് ഈ മദ്യം വെച്ചാണ് ഈ കുറെ ആൾക്കാർ അപകടത്തിൽ പെടുന്നത്, ബാക്കി ഈ കുട്ടികൾ. അപ്പൊ ദയവ് ചെയ്ത് ഈ വെള്ളത്തോടുള്ള കളി വളരെ സൂക്ഷിച്ച് വേണം എന്ന് ഒരു സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ പറയണമെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുള്ള വേദിയല്ല. ആയതിനാൽ ഈ സർട്ടിഫിക്കറ്റ് കൈമാറുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്നും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിൻസിപ്പലിനെ കാണിക്കുകയാണ്. അനുവാദത്തോടുകൂടി സർട്ടിഫിക്കറ്റ് കൈമാറും. നമ്മുടെ സ്കൂളിന്റെ 14th ആനുവൽ ഡേ സെലിബ്രേഷന്റെ ഉദ്ഘാടന സെഷൻ അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിന്റെ ഒരു വർഷമായിരുന്നു. നമ്മളുടെ 4th batch ഏറ്റവും നല്ല വിജയം തൃശ്ശൂർ ജില്ലയിലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും നല്ല വിജയം നേടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബേസിൽ നമ്മളുടെ ബാൻഡ് സെറ്റ് ടീമിന് ഫസ്റ്റ് പ്രൈസ് നേടാൻ കഴിഞ്ഞു. അപ്പൊ ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ ആയിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമ്മളിങ്ങനെ തിളങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിളക്കം നമുക്ക് പാഠ്യവിഷയത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഈ തിളക്കം നമുക്ക് കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഓരോ വർഷങ്ങളിലും നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ ആരാധനയായ ബിഷപ്പ് നമ്മളോട് പറഞ്ഞു, നമ്മുടെ 25th വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഒരു സ്കൂളായിട്ട് മാറാനായിട്ട് കഴിയണം. ഇപ്പോൾ എൻ്റെ കുറച്ചു കാലത്തെ അനുഭവം ഈ സ്കൂളിലെ പിടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവം വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു മാനേജ്മെൻറ്റും അതിൽ അതോടൊപ്പം തന്നെ ഒട്ടേറെ കഴിവുള്ള അധ്യാപകരുമുള്ള ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ. നമ്മുടെ സ്കൂളിന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടീച്ചേഴ്സും മാനേജ്മെൻറ്റൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ 25 വർഷമൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ 1 എന്നുള്ള പൊസിഷനിലേക്ക് എത്താൻ ഒരു 20 കൊല്ലം ഇതിനൊക്കെ മുമ്പ് നമുക്ക് എത്താൻ കഴിയും. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതിന് നമ്മുടെ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Our school has conducted sports as well as arts with true spirit, and our students have increased the name and fame of our school by exhibiting meritorious performance. I invite Reverend Father Thomas Nagaikadan to give away the prizes. I also request the winners to come and receive the prize.
Nivedya MS of grade 6 has secured the third place in Thrissur Sahodaya district Kalolsam. Ashwin Menon of grade 10 has secured the first place in long jump in the district level. Saleh Pivai of grade 9 has secured the third place in 3000 meter race in district level. We are very proud to announce that Akshara K. Anil Kumar of grade 9 is the state level award winner of technical examination conducted by IIT Kanpur. Shreya K.S. of grade 9 secured award with cash prize in essay writing competition conducted by Vikram Sarabhai Science Initiative. Thank you all. Now it's time to reward the most deserving, that is the annual proficiency prize distribution. I invite Mr. Babu to give away the prize. LKG, first prize goes to Mohammed Atsar. And second prize, Mohammed Atsar. Let's give a loud applause. UKG, Ashkin Jijo, first prize. Lyndon Vincent, second prize. Grade 1, Nihara NS, first prize. Atiran KB, second prize. Grade 2, Dhilna JP, first prize. Adra A, second prize. Grade 8, first place goes to
Akshara K. Anil Kumar. Second place goes to Adira Satya. Grade 9, the first place is shared by two, Iron Jojo Velani Karan and Surya Sagar Patel. The second place goes to Anita Jibi. Now I invite Mr. Vinod V for giving away the prizes. Overall Trophy of Arts Meet 2016-17 goes to Rose House. I request the Rose House captain to come forward to receive the prize. Overall Trophy of Sports goes to Lotus House. I request the Lotus House captain to come forward and receive the prize. Overall Trophy goes to Rose House. I request the Rose House Cup captain to come forward and receive the prize. Thank you all. One of our band set winners, Manikantan P, is here to receive the prize. I call upon Mr. Vinod V to give away the prize. Memorable one.
appreciation should be given to Father Thomas Nadekale, vicar of St. Agnes Church, Vellani, who is always with his prayers, guidance and support. We, the Dominican family, are very much obliged to him for sharing his valuable thought with us. My overflowing gratitude is extended to Sister Lily Obin, local manager, who wholeheartedly attended this function and made this evening pleasant through our valuable one. I am indebted to Mr. K.S. Babu, president of Tarlam Gram Panchayat, whose support is always with us in our all our special occasions. Your presence and message was really a blessing. Next, I thank Mr. V. Vincent, station officer of Fire Station in Nalapuda, for being with us in our celebration. We are very grateful to you for providing our students coaching classes for swimming. Now I thank Mrs. Sunita Manoj, board member of Karlam Gram Panchayat, who consented to be one among the guests and for sharing her thought with us. With gratitude, I thank the principal of our institution, Sister Joyce Leopin, who put her heart and soul for making this function a successful one. It's time to appreciate her tireless effort towards the development and growth of the school. From the core of my heart, I appreciate the profundity of every work done by our PTA members under the presidentialship of Mr. Vinod. I take this opportunity to thank all the PTA executive members, especially our PTA president, Mr. Vinod, for their support. Now it's time to thank all the parents and audience who is here to glorify every moment to bring out a new person to school. Thank you all. One will flow with a sense of elation when we think of a wonderful team of teachers who work with their dedication and putting their all-out effort for welfare and education of their children. Thank you, teachers. With exaltation, I thank all our children for adorning the school with eternal success and for the visual peace that they have earned for all. Thank you, friends. All is well that ends well. I once again thank each and every one of you and invite you to enjoy the beautiful cultural program our children have prepared for us. May God bless you all. Thank you. Thank you, Abhi. It's Christmas time. Let's make this Christmas magnanimous by inviting the Christmas choir for their enjoyable melodies. Thank you.
A day to celebrate, a celestial evening to commemorate honor and praise. Here we are now to grow the celebration into an innumerous miracle. We all are overwhelmed to have you here to watch these on this splendid day. Dear friends, let's praise the Lord and sing for joy to God who protects us. Fill me then to the brim with your goodness, your wisdom and your power. I bow in your presence and start a new year in thy peace and wisdom. Let the efficacious efforts be blessed by the Almighty to bloom into flowers of victory. Let us thank this day of joy. Now, let's mark the beginning of the cultural program by singing praises to the Lord. Ladies and gentlemen, we welcome your attention to the Ranga Puja. ഞാനൊരു യുവാവ്, സത്യാന്വേഷിയായ യുവാവ്. ആർക്കെന്നെ സഹായിക്കാൻ കഴിയും? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ ആരാണ്? ഞാനാ ഭരണചക്രം തിരിക്കുന്ന രാഷ്ട്രീയം. നിങ്ങൾക്കെങ്ങനെ എന്നെ സഹായിക്കാനാകും? രാഷ്ട്രീയം നിന്നെ സഹായിക്കും. രാഷ്ട്രീയത്തിന്റെ വചനങ്ങൾ നിന്നെ നയിക്കട്ടെ. രാഷ്ട്രീയമില്ലാത്ത യുവത്വം വെറും വട്ട പൂജ്യം. ആട്ടെ, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പാഠങ്ങൾ? ഇതാ കേട്ടോളൂ, പാടത്ത് പണി ചെയ്യുന്ന അധ്വാന വർഗങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ചങ്ങലകൾ മാത്രം. കിട്ടാനുള്ളതോ പുതിയൊരു ലോകം. ഞങ്ങൾക്ക് ബന്ധു വേണം, ഹർത്താൽ വേണം, പണിമുടക്ക് വേണം, പഴിപ്പ് മുടക്ക് വേണം. സമ്പിപ്പിക്കും ഞങ്ങൾ ജനജീവിതം. നിർത്തു. ഇല്ല, നിങ്ങൾക്കെന്നെ സഹായിക്കാനാകില്ല. നിങ്ങളുടെ വചനങ്ങൾക്ക് സത്യം കണ്ടെത്താനാകില്ല. നിങ്ങൾ പറയുന്നത് കാപട്യമാണ്, വഞ്ചനയാണ്, സ്വാർത്ഥതയാണ്. പോകൂ, പോകൂ എന്റെ മുമ്പിൽ നിന്ന്. എടാ പയ്യനെ, ഒടുവിൽ നീ എന്റെ കൊടുക്കീഴിൽ തന്നെ വരും. അപ്പോൾ കാണാം നമുക്ക്. എന്നെ സത്യത്തിന്റെ പൊരുളറിയിക്കാൻ ഇവിടെ ആരുമില്ലേ? സത്യാന്വേഷിയായ ഒരു യുവാവ്. സത്യാന്വേഷിയായ യുവാവ്, ഞാൻ നിന്നെ സത്യം പഠിപ്പിച്ചു. കറുത്ത സത്യം. എന്താണ് ഈ കറുത്ത സത്യം? ഇതുതന്നെ, ഈ തോക്ക്, ഈ ബോംബ്, ഈ കടാര. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കരുത്. ഞങ്ങളുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്നവൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ എന്തു ചെയ്യുന്നുവെന്നോ മനസ്സിലാക്കരുത്. എല്ലാം ഈ റിമോട്ട് കൺട്രോൾ ചെയ്തുകൊള്ളു. നിങ്ങളുടെ സംഘത്തിൽ ചേർന്നാൽ എനിക്ക് എന്താണ് ലഭിക്കുക? പൊട്ടിച്ചിതറി ചാകുന്നതുവരെ സുഖിക്കാം, മതിക്കാം, രസിക്കാം. വേണ്ട, എനിക്ക് ഈ കറുത്ത സത്യം വേണ്ട. ഇത് ഭീകരമാണ്, തകർച്ചയാണ്, ചോര പുഴയാണ്.
വെടിയുണ്ടെങ്കിൽ, ഒരു ചാവേർ ബോംബിലോ ഒരു കഠാര തുമ്പിലോ എന്റെ ജീവിതം തകർക്കാൻ ഞാനില്ല. നിങ്ങൾ പോകും. ഫീലുകൾക്കുള്ളതല്ല ഞങ്ങളുടെ പണി. നിന്നേക്കാൾ ചുണയുള്ള യുവാക്കളും യുവതികളും ഞങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ട്. പോടാ. കറുത്ത സത്യമല്ല എനിക്ക് വേണ്ടത്, വെളുത്ത സത്യം. അത് കാണിച്ചു തരുവാൻ ഇവിടെ ആരുമില്ലേ? വേണ്ടത് സത്യം. ഞാനൊരു സത്യാന്വേഷിയാണ്. സ്ത്രീ ഒരു സത്യമാണ്, സൗന്ദര്യം ഒരു സത്യമാണ്. സ്ത്രീ സൗന്ദര്യം അതിലേറെ മധുരിക്കുന്ന ഒരു സത്യമാണ്. പക്ഷേ നീ ഒരു മിഥ്യയാണ്. നിന്റെ സൗന്ദര്യം ഒരു മിഥ്യയാണ്. മരിക്കുന്ന സൗന്ദര്യമല്ല എനിക്ക് വേണ്ടത്, മരിക്കാത്ത സൗന്ദര്യം. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ എന്നോട് ഇങ്ങനെ പറയുന്നത്. ഹേ യുവാവേ, ഈ യുവത്വം ഒന്നേയുള്ളൂ. സുഖിക്കുക, രസിക്കുക, ആനന്ദിക്കുക. നമുക്ക് ഈ ലോകത്തിന്റെ സത്യങ്ങൾ മതി. പരലോക സത്യങ്ങൾ പ്രായമായവർക്ക്. ഈ ജീവിതം ഒന്നേയുള്ളൂ. അത് നിനക്കടിയത് വയ്ക്കുവാൻ ഞാൻ തയ്യാറല്ല. വേണ്ട, ആയിരക്കണക്കിന് യുവത്വങ്ങൾ എന്നെ ആരാധിക്കുന്നു. എന്റെ സ്വരമാധുരി കേൾക്കാൻ എത്രയോ പേർ ദാഹിക്കുന്നു. എന്റെ അംഗചലനങ്ങൾ കാണാൻ എത്രയോ കണ്ണുകൾ. യുവാവേ, നിന്റെ ഭ്രാന്തൻ ചിന്തകൾ മാറ്റിവെച്ച് എന്നെ സ്വീകരിക്കുന്നു. നീ ഒരു പിശാചാണ്, സ്ത്രീയുടെ ചർമ്മം പൊതിഞ്ഞ പിശാച്. നിന്നിൽ സത്യമില്ല, കാപട്യം മാത്രം. നീ സ്ത്രീവർഗത്തിൽ തന്നെ അപമാനം. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. പക്ഷേ ഞാൻ വീണ്ടും വരും പുതിയ തന്ത്രങ്ങളുമായി, റിയാലിറ്റി ഷോകളായി, ഐസ്ക്രീം പാർലറുകളായി, പരസ്യ പടങ്ങളായി, ഇന്റർനെറ്റ് കഫേകളായി. അന്ന് നിന്നെ കൊടുക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബൈ ബൈ. ഞാൻ പരാജയപ്പെടുകയാണ്. എന്റെ സത്യാന്വേഷണത്തിന്റെ വാതിലുകൾ ഒന്നൊന്നായി അടയുകയാണ്. ഇവർ പറഞ്ഞതൊക്കെ തന്നെയല്ലേ സത്യങ്ങൾ? ഞാൻ മാത്രം എന്തിനൊരു തിരുത്തൽവാദിയാകണം? ഒഴുക്കിനൊത്ത് നീന്തുന്നതല്ലേ സുഖം? പക്ഷേ ഇത്രയും സഞ്ചരിച്ചിട്ട് എങ്ങനെ തിരിച്ചു പോകും? പാടില്ല, പോകാൻ പാടില്ല. രാഷ്ട്രീയത്തിന്റെ ഒരു കളിപ്പാട്ടമായി നിന്നെ ഞാൻ ഉപയോഗിക്കും. ഞങ്ങളുടെ അടുത്ത ഓപ്പറേഷന്റെ ചാവേർ ബോംബായി നിന്നെ ഞങ്ങൾ രൂപാന്തരപ്പെടും. എന്റെ താളത്തിനൊത്ത് തുള്ളുന്ന കാമഭ്രാന്തനായി നിന്നെ ഞാൻ മാറ്റും. നിർത്ത്! ഈ യുവാവിനെ പങ്കുവെക്കുവാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ സുഹൃത്താണ്. നിനക്കെന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കാം. ഇവൻ ഞങ്ങളുടേതാണ്, ഞങ്ങളിവിടെ വിട്ടതല്ല. അല്ല, ഞാൻ നിങ്ങളുടേതല്ല. യുവാവേ, സർവശക്തിയും എടുത്ത് വെട്ടിമുറിക്കൂ. നിന്റെ കഴുത്തിൽ വീണിരിക്കുന്ന ഈ കുരുക്കുകൾ. മനുഷ്യപുത്ര, അങ്ങ് എന്നെ രക്ഷിച്ചു. സത്യത്തെ തേടുന്നവരുടെ പിറകിൽ ഒരു നിഴലായി ഞാനുമുണ്ട്. എന്നിട്ടെന്തേ അങ്ങ് ഇതുവരെ വരാതിരുന്നത്?
സത്യം മുള്ളുകൾ കൊടുവിലാണ് പുഷ്പിക്കുന്നത്. നിന്റെ യൗവനത്തിൽ നീ സത്യത്തെ തിരിച്ചറിയണം. നിനക്കറിയാമോ, യുവത്വമെന്നത് ഒരു നിധിയാണ്. നിത്യഹരിതമായ ഒലീവ് വൃക്ഷം പോലെ നീയും ആയിത്തീരണം. നിങ്ങൾ പറയുന്നതിൽ എവിടെയോ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളെയാണ് ഞാൻ അന്വേഷിച്ചത്. നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയും. പ്രിയ യുവാവേ, ഞാൻ തന്നെ നീ അന്വേഷിക്കുന്ന സത്യവും സ്വാതന്ത്ര്യവുമെന്ന് നീ തിരിച്ചറിയുക. ഞാൻ അങ്ങയെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിരോധമില്ല, പക്ഷേ നീ പോവുക നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ സ്നേഹിതരിലേക്ക്, നിന്റെ കൂട്ടായ്മകളിലേക്ക്. അവിടെ നിനക്കൊരു ദൗത്യമുണ്ട്. ആസക്തികളുടെ അന്ധകാരത്തിൽ വഴിയറിയാതെ അലയുന്ന യുവതയ്ക്ക് മുന്നിൽ വിശുദ്ധിയുടെ ദീപസ്തംഭങ്ങളാകാൻ. അവിടെയും അങ്ങെന്റെ കൂടെയുണ്ടാകണം. അങ്ങാണ് എന്റെ ശക്തിയും ബലവും പ്രതീക്ഷയും. യുവാവേ, ഞാൻ നിന്റെ കൂടെയുണ്ടാകും. നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ, നിന്നെ ശക്തനാക്കാൻ, നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി ഈ വചനവുമായി ഞാൻ നിന്നോടൊപ്പമുണ്ടാകും. ഹൃദയത്തിൽ നഗരാരി പുൻ സംഗീതനം ഉണർത്തയാൽ, ഹൃദയത്തിൽ നഗരാരി പുൻ സംഗീതനം ഉണർത്തയാൽ.
മനോഹരമായ സൂര്യകാന്തി പൂക്കൾ മറ്റെല്ലാ മാസം സൂര്യഭാഗം നോക്കി നിൽക്കുന്നു. അപ്പോൾ ഈ പൂക്കൾക്കിടയിലൂടെ പാറി നിൽക്കുന്ന കുമ്പന്റെ കൂടെ ആയാലോ എത്ര മനോഹരമായിരിക്കും ആ ദൃശ്യം. ഈ മനോഹരമായ നിശ്രാസന്ധ്യയിൽ ഒരു പറ്റം സൂര്യകാന്തി പൂക്കളും അതിന്റെ തേങ്ങുകരാണെത്തുന്നവരുടെ സന്തോഷവും ഇതാ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു. നമുക്കത് ആസ്വദിക്കാം. ലഭ്യമാണ്. ആവശ്യമുള്ള പാരന്റ്സ് ദയവായി ക്യാമറമാനെ സമീപിക്കുക. ഓരോ പ്രോഗ്രാംസിന്റെയും സ്പോട്ട് ഫോട്ടോഗ്രാഫി ലഭ്യമാണ്. ആവശ്യമുള്ള പാരന്റ്സ് ദയവായി ക്യാമറമാനെ സമീപിക്കുക. സർപ്രൈസ്, സസ്പെൻസ് ആൻഡ് ഫയർവർക്സ്. It is the best way to express our feelings. Now, our Atomic and Gemstones are here on the stage to astonish your eyes with their gorgeous performance blended with a Western style. Hope goes that dance will make us dance on the stage. Then let's not wait a second to enjoy. Here comes our students with a mind-blowing Western dance. Captivate your mind with their baffling footsteps. Thank you.
1. Thank you.
Thank you.
தமிழ் படங்களை மறந்து வச்சுக்கிட்டு மியூசியம் முறுக்கிக்கிட்டு லுங்கியை கட்டிக்கிட்டு நம்பியார் ஏ கபாலு அப்படின்னு சொன்ன உடனே குடிஞ்சு சொல்லுங்க யஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா கபாலிடா ആവശ്യമുള്ള പാരന്റ്സ് ദയവായി ക്യാമറമാനെ സമീപിക്കുക. Everyone wants to watch the kids' Christmas performance, isn't it, Danny? Yeah, it makes some fun and feels some cheerfulness. Of course, you're right. Then why don't we call our kiddie kids for their cute performance? For sure, they are ready to celebrate all the festivals in this special day. Really, I just can't wait to see their performance. So let's join them in their celebration. Thank you.
Thank you.
mubarak ye aaya ramzan re ho aise ramzan ki shaan re aaye ramzan ki shaan re.